ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണല്ലോ വാട്സാപ്പിൽ അയച്ച മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്ത് തിരിച്ചെടുക്കാം എന്നുള്ളൊരു ഫീച്ചർ കൂടി വന്നിരിക്കുന്നത്. എന്നാൽ അതിനൊരു പരിമിതി കൂടിയുണ്ട്. അതായത്, നാം മെസ്സേജ് അയച്ച് 7 മിനിറ്റിന് മുമ്പ് മാത്രമേ നമുക്ക് ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. എന്നാൽ ഞാനിന്ന് ഈ വീഡിയോയിലൂടെ 7 മിനിറ്റല്ല 7 ദിവസം കഴിഞ്ഞ മെസ്സേജാണെങ്കിലും എങ്ങനെയാണ് വാട്സാപ്പിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതിന് വേണ്ടി താഴെ കാണുന്ന ബെൽ ഐക്കണിൽ പ്രസ് ചെയ്യുക. ഇനി നമുക്ക് കാണാം എങ്ങനെയാണ് 7 മിനിറ്റിന് ശേഷം വാട്സാപ്പിൽ അയച്ച മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്യുക എന്നത് കാണാം. ഇന്ന് നവംബർ 19 എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ട മെസ്സേജ്, ഞാൻ എൻ്റെ സുഹൃത്തിന് അയച്ച നവംബർ 14 ഞാൻ അയച്ച ഈ മെസ്സേജാണ് എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത്. എങ്കിൽ എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുക എന്ന് നമുക്ക് കാണാം. അതിനായി ആദ്യം നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഇൻ്റർനെറ്റ് കണക്ഷൻ പൂർണ്ണമായും ഓഫ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫോണിൻ്റെ റീസെൻറ്റ് ബട്ടൺ അമർത്തി വാട്സാപ്പ് പൂർണ്ണമായും ക്ലോസ് ചെയ്യുക. ഓക്കെ, നെറ്റ് ഓഫ് ചെയ്തു. അതിനുശേഷം വാട്സാപ്പ് പൂർണ്ണമായും ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് ഏത് ഡേറ്റിലെ മെസ്സേജാണ് ഡിലീറ്റ് ചെയ്യേണ്ടതുള്ളത് എങ്കിൽ ആ ഡേറ്റിൻ്റെ 1 ദിവസം മുമ്പിലത്തെ ഡേറ്റ് വെച്ച് നമ്മുടെ മൊബൈൽ ഫോണിൽ സെറ്റ് ചെയ്യുക. അതായത്, ഇപ്പോൾ എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് 14 നവംബറിലെ മെസ്സേജാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിലെ ഡേറ്റ് 13 സെറ്റ് ചെയ്ത് വെക്കുക. അതിനായി സെറ്റിങ്സിൽ പോവുക, ഡേറ്റ് ആൻഡ് ടൈം ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ ഡേറ്റ് 13 എന്ന് സെറ്റ് ചെയ്യുക. അതായത്, നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട മെസ്സേജ് അതിൻ്റെ 1 ദിവസം മുമ്പിലത്തെ ഡേറ്റ് നമ്മുടെ ഫോണിൽ സെറ്റ് ചെയ്യുക. ദെൻ നമ്മുടെ ഇപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ഇതുവരെയായും ഫോണിൻ്റെ ഇൻ്റർനെറ്റ് കണക്ഷൻ ഓൺ ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട മെസ്സേജ് എടുക്കാം. ഈ മെസ്സേജാണ് എനിക്ക് ഡിലീറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, ഡിലീറ്റ് ചെയ്യേണ്ട ആ മെസ്സേജ് ലോങ് പ്രസ് ചെയ്തതിന് ശേഷം ഡിലീറ്റ് എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇവിടെ ഡിലീറ്റ് ഫോർ എവരിയൺ എന്നൊരു ഓപ്ഷൻ വരുന്നതായിരിക്കും. അത് ക്ലിക്ക്, ഇപ്പോൾ ആ മെസ്സേജ് ഡിലീറ്റ് ആയിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഫോണിൽ നിന്ന് മാത്രമാണ് ആ മെസ്സേജ് ഡിലീറ്റ് ആയിട്ടുള്ളത്. ഇനി ക്ലോസ് ചെയ്യുക. അതിനുശേഷം ഇൻ്റർനെറ്റ് കണക്ഷൻ ഓൺ ചെയ്യുക. ഇൻ്റർനെറ്റ് കണക്ഷൻ ഓൺ ചെയ്താൽ മാത്രമേ നമ്മൾ ആർക്കാണോ മെസ്സേജ് അയച്ചിരിക്കുന്നത് അവരുടെ ഫോണിൽ നിന്ന് കൂടി ഡിലീറ്റ് ആവുകയുള്ളൂ. ഇങ്ങനെ നമുക്ക് 7 മിനിറ്റിന് ശേഷം നമ്മൾ അയച്ച മെസ്സേജ് നമുക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല വീഡിയോകളുമായി ഞാൻ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.